പ്രൈസ് ലോർഡ്, ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജനുവരി മാസം 1 ആമൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഇന്ന് ഉയർത്തി സ്തോത്രം ചെയ്ത് ഈ പുതുവർഷത്തിൻ്റെ ആരംഭ പ്രഭാതത്തിൽ, ഫസ്റ്റ് മോർണിംഗിൽ കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഇന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ട്. കർത്താവ് ചെയ്ത നന്മകളെ ഒന്ന് ഓർത്താട്ട്. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമ്മളെ പരിപാലിച്ചു. പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തി. കഴിഞ്ഞ ഒരു വർഷം 2020 മുഴുവനും അത്ഭുതകരമായി നമ്മളെ നടത്തിയ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. ആരും മൗനമായിരിക്കില്ല കേട്ടോ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. എല്ലാവരുടെയും കരങ്ങൾ ഉയരട്ടെ. എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് കർത്താവിനെ നന്ദിയോടെ ആരാധിച്ചാട്ടെ. കർത്താവ് കഴിഞ്ഞ ഒരു വർഷക്കാലം അത്ഭുതകരമായി നടത്തി. ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിൻ്റെ മുൻമുഖത്തേക്ക് നോക്കുവാൻ തക്കണം. ആരോഗ്യം തന്നു, ആയുസ്സിനെ തന്നു, സൗഖ്യത്തെ തന്നു, സന്തോഷത്തെ തന്നു, സമാധാനത്തെ തന്നു, സ്വസ്ഥതയെ തന്നു. എല്ലാ കൃപകൾക്കായിട്ടും കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. എല്ലാ കൃപകൾക്കായിട്ടും കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. എല്ലാ കൃപകൾക്കായിട്ടും, ഇതുവരെ നടത്തിയ വിധങ്ങൾക്കായിട്ട്, ഇതുവരെ സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട്, ഇതുവരെ പരിപാലിച്ച വിധങ്ങൾക്കായിട്ട്, നടത്തുന്ന വിധങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ 34 സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 34 ആരംഭം ഇങ്ങനെ പറയുന്നു. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ ും എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമറിയി, സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. അപ്പം മൂന്നാമത്തെ വാക്യത്തിൽ എന്നാ പറയുന്നത്? എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. 2021 പ്രഭാതത്തിൽ, അവൻ ഒന്നാമത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി പറയാം. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഒരു ബാധയും കൂടാരത്തിനടുത്ത് വരാതെ ആമേൻ കഴിഞ്ഞ വർഷക്കാലം അത്ഭുതകരമായി സൂക്ഷിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ നടത്തി. ആമേൻ. ദൈവകൃപയ്ക്കായിട്ട്, ദൈവിക കരുതലിനായിട്ടൊക്കെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷത്തോടെ, ആനന്ദത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ പ്രഭാതത്തിൽ കർത്താവിനെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചു പിടിച്ച് ഞങ്ങളുടെ സ്വർഗീയപ്പ, ഈ പുതിയ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷം അങ്ങ് ഞങ്ങളെ ശ്രേഷ്ഠതയോടെ പരിപാലിച്ചു. ആ മേൻ അത്ഭുതകരമായി പരിപാലിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളുടെ യഹോവ ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ പുലർത്തി, ഞങ്ങൾക്കോട് കാണിച്ച കരുണയ്ക്കായിട്ട്, ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനായിട്ട്, ഞങ്ങളോട് കാണിച്ച ദയവിനായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, ഈ പുതിയ പ്രഭാതത്തിൽ, ഈ പുതുവർഷത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും ഈ സന്ദേശം കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് അങ്ങ് ഭാഗ്യം തന്നല്ലോ. ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുവാൻ അങ്ങ് ഭാഗ്യം തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം പപ്പ, നന്ദിയോടെ സ്തോത്രം പപ്പ, നന്ദിയോടെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു പിതാവെ, നന്ദിയോടെ ആരാധിക്കുന്നു പിതാവെ. പ്രത്യേകിച്ച് കർത്താവെ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന അങ്ങനെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ കർത്താവെ, അവരുടെ ഈ പുതുവർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. കർത്താവെ ദൈവകൃപയുടെ വർഷമായി തീരട്ടെ. ദൈവിക സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നൊരു വർഷമായി തീരുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഈ പുതുവർഷം വർദ്ധനവിൻ്റെ വർഷമായി അവരുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷം വർദ്ധനവിൻ്റെ വർഷമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷം വർദ്ധനവിൻ്റെ വർഷമായി മാറട്ടെ, നന്മകളുടെ വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊടുത്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാത്രമല്ല കർത്താവെ, മറ്റേതെങ്കിലും ആവശ്യത്താൽ ഭാരപ്പെടുന്നവർ, പ്രയാസത്താൽ ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കർത്താവെ അവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയും വലിയ സമാധാനവും കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല, അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ല. ഈ പുതുവർഷം പുതിയ നന്മകളും പുതിയ കൃപകളും
ശക്തികളും കർത്താവിൻ്റെ അസാധാരണ അനുഗ്രഹങ്ങളും അനുഭവിച്ചു മുന്നേറുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പുതുവർഷത്തിൻ്റെ ആരംഭ പ്രഭാതമാണല്ലോ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് കിട്ടിയ അവസരമാണ്. ആമേൻ. ഇന്നലെ നമ്മൾ പുതുവർഷ സത്തിൻ്റെ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞതുപോലെ ഈ പുതിയ വർഷം 2021 എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സമയത്തെ സംബന്ധിച്ചിടത്തോളം വർദ്ധനവിൻ്റെ വർഷമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് വർദ്ധനവിൻ്റെ വർഷം എന്നാണ് പരിശുദ്ധാത്മാവ് ഈ പുതിയ വർഷത്തിനെ നമ്മളെ നോക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ഏത് സാഹചര്യമാണെങ്കിലും എത്ര മോശം സാഹചര്യമായിക്കോട്ടെ, പക്ഷേ കർത്താവ് നമ്മളോട് പറഞ്ഞു അവൻ നമ്മളെ വർദ്ധിപ്പിക്കുകയും അവൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവിൻ്റെ വർദ്ധനവിനാൽ വർദ്ധിപ്പിക്കപ്പെടുകയും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് മുൻപോട്ട് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രത്യാശിക്കുക, വിശ്വസിക്കുക, ഈ കേട്ട വാക്ക് നിങ്ങൾ വിശ്വസിക്കണം. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ വർദ്ധിപ്പിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കാം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെയും 15-ാമത്തെയും വാക്യം നമ്മൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുതുവർഷത്തിൽ ഓർപ്പിക്കാനുള്ളത്, 2021-ൽ കർത്താവിനോട് പറ്റിയിരിക്കുന്നവരായിരിക്കണം. ലോകത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കും, പലവിധമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. എന്നാൽ കർത്താവിൻ്റെ പൈതലേ, നമ്മൾ അവനോട് പറ്റിയിരിക്കുവാൻ തയ്യാറായാൽ ഏത് പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കും. കാരണം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണ്, വിടുവിപ്പാൻ കഴിവുള്ളവനാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും വിടുവിപ്പാൻ കഴിവുണ്ട്, ഏത് പ്രശ്നത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ കഴിവുണ്ട്, ഏത് ബുദ്ധിമുട്ടിനകത്തു നിന്നും വിടുവിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജോലി അവനോട് പറ്റിയിരിക്കുന്നവരായിരിക്കണം. ആമേൻ. കർത്താവിനോട് കുറേ കൂടെ പറ്റിയിരിക്കണം. 2020 കർത്താവിനോട് ചേർന്നിരുന്നതിനേക്കാൾ അധികമായി 2021-ൽ കർത്താവിനോട് ചേർന്നിരിക്കണം. കാരണം ഇത് ദുഷ്കാലമാകിയാൽ, കർത്താവിൻ്റെ വരവേറ്റവും സമീപിച്ചിരിക്കുന്ന സാഹചര്യമാകിയാൽ, പ്രിയപ്പെട്ടവരെ, പലവിധത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ലോകത്തിൽ അഭിമുഖീകരിക്കാനായിട്ടുണ്ട്. പക്ഷേ ദൈവമക്കളായ നമ്മൾ അവനോട് പറ്റിയിരിക്കുമ്പോൾ, ആമേൻ, ലോകത്തിൽ എന്തു സംഭവിക്കുന്നു അത് നമ്മളെ സംബന്ധിച്ച് അത് വിഷയമാകത്തില്ല. അതിനകത്തു നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. നമുക്കറിയാമല്ലോ, ആമേൻ, പുറമേ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും നടക്കുമ്പോഴും ആമേൻ പെട്ടകത്തിനകത്തിരിക്കുന്ന ജനം ആമേൻ സുരക്ഷിതരായിരുന്നു. പെട്ടകത്തിനകത്തിരിക്കുന്ന ജനത്തിന് ഒരു കുറവുമില്ല. ഞാൻ പറയുന്ന നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച്, നോഹയുടെ കാലഘട്ടത്തിൽ പെട്ടകത്തിനകത്തിരിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല. അവർ സുരക്ഷിതരാണ്, അവർ സ്വസ്ഥരാണ്, അവർ സ്വതന്ത്രരാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രഭാതത്തിൽ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ 2021-ൽ എന്തും സംഭവിച്ചോട്ടെ, അത് നമ്മുടെ വിഷയമാക്കേണ്ട. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെട്ടകത്തിനകത്തായിരിക്കണം, അവനോട് പറ്റിയിരുന്നു കൊള്ളണം. അങ്ങനെ പറ്റിയിരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് നമ്മളെ വിടുവിക്കും. ആമേൻ. സ്തോത്രം. ആമേൻ. ഏത് പ്രശ്നത്തിനും നടുവിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കും. അടുത്ത തന്നെ പറഞ്ഞത്, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അവൻ്റെ നാമത്തെ അറിയുന്ന അവൻ്റെ ജനത്തെ ഈ 2021-ൽ അവൻ ഉയർത്തുക തന്നെ ചെയ്യും. ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, അവൻ്റെ വർദ്ധനവിനാൽ അവൻ നമ്മളെ വർദ്ധിപ്പിക്കും, അവൻ്റെ അനുഗ്രഹത്താൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിനോട് പറ്റിയിരിക്കുക. അങ്ങനെ 2021-ൽ ഹല്ലേലൂയ, സ്തോത്രം, ഉയർച്ചയുടെയും വിടുതലിൻ്റെയും വർഷമായി നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ മാറുകയാണ്. അവനെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമല്ലോ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കണ്ടോ? അപ്പോൾ കൂടെ ഇരുന്നാൽ, പറ്റിയിരുന്നാൽ എന്ത് ചെയ്യും? കർത്താവ് നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മളെ ഉയർത്തും. മാത്രമല്ല, അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരലും. അതും തൻ കൊണ്ട് തീരുകയല്ല, കഷ്ടകാലത്ത്, പ്രതിസന്ധികളുടെ സമയത്ത്, പ്രയാസങ്ങളുടെ സമയത്ത്, പ്രശ്നങ്ങളുടെ സമയത്ത് കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. അവൻ നമ്മളെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. ഒരിക്കൽ ജോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ പുതിയ മാസം, ആമേൻ, പുതിയ വർഷം ഒരു തീരുമാനമെടുത്താട്ടെ, എൻ്റെ കർത്താവിനോട് ഞാൻ പറ്റിയിരിക്കും, എൻ്റെ കർത്താവിനോട് ഞാൻ പറ്റിയിരിക്കും. കർത്താവിൻ്റെ നാമം
നാമത്തെ ഞാൻ ഉയർത്തും. അതല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ, മറ്റൊന്നിൻ്റെ പിന്നാലെ പോകാതെ, മറ്റൊന്നും ചിന്തിക്കാതെ ഉറക്കെ പറഞ്ഞാൽ ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കും, കർത്താവിനോട് പറ്റിയിരിക്കും. അവൻ അങ്ങനെ പറ്റിയിരിക്കുകയും ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം വാക്ക് തരുന്നു, ഞാൻ നിങ്ങളെ വിടുവിക്കും, ഞാൻ നിങ്ങളെ ഉയർത്തും, ഞാൻ നിങ്ങളെ ഒരു മഹത്വമാക്കി മാറ്റും. അതുമാത്രമല്ല അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ നമ്മളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2021 ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ, വർദ്ധനവിൻ്റെ വർഷമായി മാറട്ടെ, ഉയർച്ചയുടെ വർഷമായി മാറട്ടെ. കഥാവേ, അങ്ങയോട് പറ്റിയിരിക്കുവാനുള്ള കൃപ, അങ്ങയോട് ചേർന്നിരിക്കുവാനുള്ള കൃപ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മ ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.